السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين أما بعد. ആത്മീയരും എൻ്റെ ഗുണകാംക്ഷികളുമായ രക്ഷിതാക്കളെ, മഹല്ല കമ്മിറ്റി, മീലാദ് കമ്മിറ്റി, സലാത്ത് കമ്മിറ്റി ഭാരവാഹികളെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തേക്ക് 100,000 അമ്പിയാക്കളെ നിയോഗിക്കുകയും അമ്പിയാ ശൃംഖലയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് അഷ്റഫുൽ ബറാത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തേക്ക് നിയോഗിക്കുകയും സ്വാഗതത്തിനുവേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അനുബന്ധമായ റബീഉൽ അവ്വൽ 12-ലെ ഒരു സായം സന്ധ്യയിലാണ് ഞാൻ ഇവിടെ വിളിച്ചു കൂടിയിട്ടുള്ളത്. ഈ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് മതവിശ്വാസികളുണ്ട്. അതെല്ലാം വ്യത്യസ്തമായി കൊണ്ട് ലോകത്ത് വ്യത്യസ്തത പുലർത്തുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാമിനെ ഈ ലോകത്തേക്ക് പരിചയപ്പെടുത്തിയ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1497 ചന്ദ്രനെ പാർപ്പിക്കുന്ന ഈ മഹനായ വേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ 23 വർഷങ്ങൾ കൊണ്ട് ഈ ലോകത്തെ സുന്ദരമായ സംസ്കാരം കെട്ടിപ്പടുക്കുകയും ആ സുന്ദരമായ സംസ്കാരത്തിലൂടെ ലോകത്തെ മതവിശ്വാസിയാണെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടെ തന്നിട്ടുള്ളത് വെറും 5 മിനിറ്റ് മാത്രം സമയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63 വർഷത്തെ ജീവിതത്തിന്റെ ആ സുന്ദരമായ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും ഒരു സെക്കൻഡിന്റെ ദിവസങ്ങൾ വേണ്ടി വരും ഇവിടെ പറയേണ്ടി ഒന്നാൽ. പക്ഷേ എനിക്ക് തന്നിട്ടുള്ളത് 5 മിനിറ്റ് മാത്രമാണ്. അതുപോലെ ഈ ലോകത്ത് ഒരു സുന്ദരമായ സംസ്കാരം കെട്ടിപ്പടുത്തപ്പോൾ ഇന്ന് ലോകശാസ്ത്രം പറയുന്നത് 29% ഭൂമിയും 71% വെള്ളവുമാണെങ്കിൽ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ ആ വെള്ളത്തിനെ നാം മസിയാക്കി എഴുതിയാൽ ആ വെള്ളം തീർന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദഹിനെ ഈ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രക്കും മഹത്വമുള്ള നമ്മുടെ എല്ലാവരുടെയും എല്ലാം ജീവന്റെ ജീവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ ലോകത്തേക്ക് പരിചയപ്പെടുത്തിയതിൽ നാം ഖുർആനിലൂടെയാണ് ഇസ്ലാമിനെ ലോകത്ത് പരിചയപ്പെടുത്തുന്നതെങ്കിൽ അവതരിക്കപ്പെട്ട 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ന് വരക്കും ഒരു വണ്ടിക്കോ ഒരു പുള്ളിക്കോ വ്യത്യാസമില്ലാതെ അവതരിപ്പിച്ച അതേ ഭാഷയിൽ നിൽക്കുന്ന ലോകത്തിലെ ഏക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇന്ന് ലോകത്ത് നാമാണ് ഏറ്റവും വലിയ മതവിശ്വാസികളുടെ അവകാശം കൊടുത്ത ക്രിസ്ത്യൻ മതത്തിന്റെ വേദഗ്രന്ഥമായ ബൈബിളിനെ പരിശോധിച്ചു നോക്കിയാൽ ബൈബിൾ 4 സാധാരണ വ്യക്തികളാണ് ബൈബിൾ രചിച്ചത്. യോഹന്നാൻ, മത്തായി, ലൂക്കോസ് എന്നീ 4 വ്യക്തികളാണ് ബൈബിൾ രചിച്ചതെങ്കിൽ ബൈബിൾ അവതരിപ്പിച്ചത് സുറിയാനി ഭാഷയിലാണെങ്കിൽ ഇന്ന് സുറിയാനി ഭാഷയിൽ ബൈബിൾ എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ ചില ലൈബ്രറിയിൽ മാത്രം സുറിയാനി ഭാഷയിലുള്ള ബൈബിളിലെ കാണാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മതമായ ഹിന്ദു മതത്തിന്റെ വേദഗ്രന്ഥമായ രാമായണം സംസ്കൃത ഭാഷയിലാണെങ്കിൽ സംസ്കൃത ഭാഷയിൽ ഇന്ന് ആ ഗ്രന്ഥം ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അതേ ഭാഷയിൽ ഇന്നും ഒരു അക്ഷരത്തിന്റെ ഒരു വള്ളിക്കോ ഒരു കുഴിക്കോ മാറ്റം വരാതെ വരെ നിലനിൽക്കുന്ന ലോകത്തിലെ ഏക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസരം തന്ന കമ്മിറ്റി ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും.